വഴിക്കടവിൽ ആളില്ലാത്ത വീടിന്റെ വാതിലുകൾ കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വഴിക്കടവ് പഞ്ചായത്ത് അങ്ങാടിയിലെ റിട്ടയർഡ് ജവാൻ പെരുവമ്പുറത്ത് ശിവപ്രസാദിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. വഴിക്കടവ് പഞ്ചായത്ത് അങ്ങാടിയിലെ റിട്ടയർഡ് ജവാൻ പെരുവമ്പുറത്ത് ശിവപ്രസാദിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. ഇവിടെ നിന്ന് അലമാരയിൽ സൂക്ഷിച്ച 33 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടമായത്. കുടുംബം കഴിഞ്ഞ ഞായറാഴ്ച മഞ്ചേരിയിലെ തറവാട്ട് വീട്ടിൽ പോയിരുന്നു. സമീപം താമസിക്കുന്ന ശിവപ്രസാദിന്റെ ഭാര്യ മാതാവ് ശനിയാഴ്ച രാവിലെ 9 മണിയോടെ വീട്ടിൽ ചെന്നപ്പോൾ വാതിൽ തുറന്നിട്ടത് കണ്ടപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന്റെ മുൻവാതിലും പിൻവാതിലും കിടപ്പുമുറിയുടെ വാതിലും തകർത്തിട്ടുണ്ട്. കിടപ്പുമുറിയിലെ പൂട്ടാതെ വെച്ച അലമാരയിൽ സൂക്ഷിച്ച സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. 42 പവൻ സ്വർണമുണ്ടായിരുന്നു. എന്നാൽ 9 പവൻ സ്വർണ്ണാഭരണങ്ങൾ അലമാരയുടെ താഴെ വീണു കിടക്കുന്നതായി കണ്ടു. സംഭവത്തിൽ വഴിക്കടവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നിലമ്പൂർ DYSP വർഗീസിന്റെ നേതൃത്വത്തിൽ പോലീസ് പരിശോധന നടത്തി. മലപ്പുറത്തുനിന്ന് ഡോഗ് സ്ക്വാഡും ശാസ്ത്രീയ കുറ്റാന്വേഷണ വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പോലീസ് നായ വീടിനു മുന്നിലൂടെ വന്ന് പ്രധാന റോഡായ KNG റോഡിലൂടെ പഞ്ചായത്ത് അങ്ങാടിയിലെ പെട്രോൾ പമ്പിന് സമീപം വരെ ഓടിയെത്തി. കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ന്യൂസ് ബ്യൂറോ മലപ്പുറം. ഇനി ഓരോ മംഗല്യവും മംഗളമാകട്ടെ. നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ്. ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ. പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി.